ഹലോ, എൻ്റെ പേര് അനഘ. എൻ്റെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാർഡ് ഓഫ് ദ ഡേ ആണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ രണ്ട് കാർഡ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ദ മൂണും ദ സണ്ണും. അപ്പോൾ നിങ്ങൾക്ക് മൂണിനോടാണോ സണ്ണിനോടാണോ ഇഷ്ടം കൂടുതൽ, അത് അനുസരിച്ച് നിങ്ങൾ കാർഡ് അല്ലെങ്കിൽ പൈല് സെലക്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പൈൽ, ഇത് നമ്മുടെ സെക്കൻഡ് പൈൽ. അപ്പോൾ നമുക്ക് കാർഡ് ഓഫ് ദ ഡേയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ ഫാമിലിയിലുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിന് ഒത്തിരി നന്ദി. അപ്പോൾ നമുക്ക് നമ്മുടെ റീഡിങ്ങിലോട്ട് കടക്കാം. അപ്പോൾ ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഇന്നത്തെ മെസ്സേജ് എന്താണ് യൂണിവേഴ്സ് തരുന്നതെന്ന് നോക്കാം. നമ്മുടെ മൂന്ന് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഇന്ന് എന്ത് മെസ്സേജാണ് യൂണിവേഴ്സ് തരാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും റെസൊണേറ്റ് ആകണമെന്നില്ല. റെസൊണേറ്റ് ആകുന്നവർ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് നമ്മുടെ കാർഡ്സ് എടുത്തു നോക്കാം. പേജ് ഓഫ് പെന്റിക്കിൾസ്, ദ ലവർ കാർഡ്. ഓക്കെ, ദ സൺ കാർഡ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ഒരു പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോവുകയാണ്. അതിനെന്ത് ഡിസിഷൻ എടുക്കണമെന്ന് നിങ്ങൾക്ക് അറിയാത്ത ആ ഒരു സിറ്റുവേഷൻ ആണ് എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ എങ്ങനെ ഡിസിഷൻ എടുക്കാം, അല്ലെങ്കിൽ ഈ സിറ്റുവേഷനെ എങ്ങനെ അതിജീവിക്കാം എന്നാണ് ഇന്നത്തെ ആ ഒരു കാർഡ് ഓഫ് ദ ഡേയിൽ മെസ്സേജായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അതായത്, നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ പല ആൾക്കാരും പല കാര്യങ്ങളും നിങ്ങളോട് പറയുന്നുണ്ട്. അതങ്ങനെയാണ്, ഇതിങ്ങനെയാണ് എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മൂൺ കാർഡ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ കറൻറ്റ് അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇല്യൂഷനാണ്. ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെയല്ല, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ ഉള്ളതുപോലെയല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ നമ്മളോട് ആരോ നമ്മളോട് സംസാരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുന്നത് തെറ്റാണ് എന്നാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ ഒരു വ്യക്തി, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കാര്യം ഭയങ്കര സംഭവമാണ്, അല്ലെങ്കിൽ ആ കാര്യം എനിക്ക് അച്ചീവ് ചെയ്യണം എന്ന രീതിയിൽ അതിനെ അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സംഭവം എന്ന് പറയുന്നത് താങ്കളുടെ ലൈഫിൽ ഇല്ലെങ്കിലും താങ്കൾക്ക് ജീവിക്കാൻ പറ്റും. താങ്കളുടെ മെൻ്റലി ആണോ അറിയില്ല, മറ്റുള്ളവർ പറഞ്ഞുണ്ടാക്കുന്നതാണോ അറിയില്ല, താങ്കൾക്ക് ആ ഒരു സർട്ടൻ സിറ്റുവേഷനിൽ നിന്ന് ഉറപ്പായിട്ടും അതിജീവിക്കാൻ സാധിക്കും. അതിജീവിക്കാൻ പറ്റില്ല എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് താങ്കളുടെ മനസ്സിനകത്തുള്ള ഡാർക്ക് എനർജിയും ഇല്ലൂഷനുമാണ് എന്നാണ് ഇവിടെ മനസ്സിലാകുന്നത്. അതുപോലെ ഇവിടെ ഒരു ലവ് കാർഡ് കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ പലപ്പോഴും പറഞ്ഞു. ടെറട്ട് കാർഡിൽ കിട്ടുന്ന ആ ഒരു ഈ കാണുന്ന അർത്ഥമല്ല ടെറട്ട് കാർഡ്സിലുള്ളത്. ഇപ്പോൾ ഇന്നത്തെ സിറ്റുവേഷനിൽ ഈ വന്നിരിക്കുന്ന അർത്ഥം എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചെറിയ തോതിലുള്ള കാർമിക് സൈക്കിളിലൂടെ ആയിരിക്കാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാർമിക് സൈക്കിൾ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സങ്കടകരമായിട്ട് കടന്നു പോകുന്ന ആ ഒരു കാര്യത്തിൻ്റെ റീസൺ എന്താന്ന് പറഞ്ഞാൽ, എന്തോ ഒരു കാര്യത്തെ നിങ്ങൾ അമിതമായിട്ട് പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ എന്നൊരു ഇല്യൂഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത്. അപ്പോൾ ആ ഒരു ഇല്യൂഷൻ കാരണം നിങ്ങളുടെ ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ കുറച്ച് കാർമിക്കായി, അല്ലെങ്കിൽ കുറച്ച് കഷ്ടതയിൽ ഏറി നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ മൂൺ എന്ന ഇല്യൂഷനിൽ നിന്ന് സൺ എന്ന ന്യൂ ബിഗിനിങ്ങിൽ നിങ്ങൾക്ക് എത്തണമെങ്കിൽ പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് നിന്ന് മറച്ചു വയ്ക്കപ്പെടുകയോ, അല്ലെങ്കിൽ നിങ്ങൾ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യുകയോ ചെയ്യുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ അതിൻ്റെ ആക്ച്വൽ കോറിൽ അതെന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലാതെ പുറമേ അതിൻ്റെ പുറം മോടിയിൽ എന്താണ് കാണിക്കുന്നത്, അതല്ല നിങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ കടന്നു ചെന്ന് അതിൻ്റെ ഡീപ്പർ മീനിങ് എന്താണ് എന്ന് മനസ്സിലാക്കുക. അല്ലാതെ പല കാര്യങ്ങളിലും ഇല്യൂഷനിൽ കൂടെ ജീവിക്കാൻ ശ്രമിക്കാതിരിക്കുക. അപ്പോഴാണ് നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാകുന്നത്. ആ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ ആ ഒരു കാർമിക് സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു സങ്കടകരമായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ അടുത്ത് നിന്ന് മാറിപ്പോകണമെന്നാണ്. ആ മാറിപ്പോകണമെങ്കിൽ, ആ ഒരു സങ്കടമായ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് മൂവ് ഓൺ ആകണമെങ്കിൽ, നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ അത് ഇല്യൂഷനാണോ അതോ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ
കാര്യങ്ങളാണോ എന്ന് നിങ്ങൾ എന്താണ് വിലയിരുത്തേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് ഇന്നത്തെ കാർഡ് ഓഫ് ദി ഡേ പറയുന്നത്. അതുപോലെ നമുക്ക് ടീ ലീഫ് കാർഡ്സ് വെച്ച് ചോദിച്ചു നോക്കാം. നിങ്ങൾക്ക് ഒരു ഒരു ബ്രേക്കിൻ്റെ ആവശ്യമുണ്ട്, നിങ്ങൾ വെക്കേഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങൾ സ്ട്രെസ്ഫുൾ ആണെങ്കിൽ അതിൽ നിങ്ങളൊരു ബ്രേക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മെൻ്റലി സ്ട്രെസ്ഡ് ആണ്, ഇല്യൂഷൻ കാരണം നിങ്ങൾ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളെങ്കിൽ ഒന്ന് ബ്രേക്ക് എടുക്കുക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ കെയർ ഫ്രീ ടൈം നിങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കുക, നിങ്ങളുടെ മെൻ്റൽ പീസിന് വേണ്ടി നിങ്ങൾ വിനിയോഗിക്കുക, അല്ലാതെ അനാവശ്യ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്താകും എന്നതിനെക്കുറിച്ച് ആകുലപ്പെടാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ കെയർ ഫ്രീ ടൈം ആക്കാൻ ശ്രമിക്കുക, നിങ്ങളുടെ ആ ഒരു ലെഷർ ടൈംസ്. ഓക്കെ, നിങ്ങൾക്ക് ആരുടെയെങ്കിലും അസിസ്റ്റൻസിൻ്റെയോ ഗൈഡൻസിൻ്റെയോ ആവശ്യമുണ്ടെങ്കിൽ നല്ലൊരു വ്യക്തി ആരാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് തരാൻ പറ്റും എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന വ്യക്തി ആരാണ്, ആ വ്യക്തിയുടെ അടുത്ത് നിന്ന് പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഒരു ഗൈഡൻസ് എടുക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാർഡ് ഓഫ് ദ ഡേ ഇതാണ്, ഇന്നത്തെ മെസ്സേജ് ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, റെസൊണേറ്റ് ആകുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ഹലോ, പൈൽ നമ്പർ 2, അതായത് നമ്മുടെ സണ്ണിനെ സെലക്ട് ചെയ്ത വ്യക്തികൾ, അവർക്ക് നമ്മുടെ ഇന്നത്തെ മെസ്സേജ് എന്താണ് യൂണിവേഴ്സ് തരാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസൊണേറ്റ് ആകണമെന്നില്ല. റെസൊണേറ്റ് ആകുന്നവർ എന്തായാലും കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു പൈൽ റെസൊണേറ്റ് ആകുന്നില്ല എങ്കിൽ ആദ്യത്തെ പൈൽ ഒരിക്കൽ കൂടി കണ്ടു നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഒത്തിരി കാർഡ്സ് വീഴുന്നുണ്ട്, ഒത്തിരി കാർഡ്സ് വീഴുന്നുണ്ട്, ഞാൻ എടുക്കുന്നില്ല. ഒന്നും കൂടി നമുക്ക് ഷഫിൾ ചെയ്യാം. നമുക്ക് കാർഡ്സ് എടുത്തു നോക്കാം. എന്തോ ഒരു കാര്യം ചെയ്തതിൽ നിന്ന് എനിക്ക് തോന്നുന്നു റിസൾട്ടിന് നിങ്ങൾ പ്രതീക്ഷിക്കുകയാണ് എന്ന് തോന്നുന്നു. നിങ്ങൾ സ്പിരിച്വലി ഒത്തിരി ഹയർ ആയിട്ടുള്ള വ്യക്തിയാണ്, ഇല്ലെങ്കിൽ പല കാര്യത്തിലും ശാഠ്യം പിടിക്കുന്ന ഒരു കൈൻഡ് ഓഫ് വ്യക്തിയാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. ഓക്കെ, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായിരിക്കാം മിക്കപ്പോഴും, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് അനാവശ്യമായിട്ട് ശാഠ്യം പിടിക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കര ട്രഡീഷനെ ഫോളോ ചെയ്യുന്ന വ്യക്തിയായിരിക്കും എന്നാണ് എനിക്കിവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യത്തിൻ്റെ റിസൾട്ട് എന്താണ് എന്നതിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണ്. മേ ബി അത് ഒരു പരിധിവരെ റിലേഷൻഷിപ്പ് ആയിരിക്കാം എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇന്ന് റിലേഷൻഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള മെസ്സേജ് ആയിരിക്കാം നിങ്ങൾക്ക് യൂണിവേഴ്സ് തരാൻ ആഗ്രഹിക്കുന്നത്. നമുക്കിവിടെ എന്താണ് മനസ്സിലാവുന്നത് എന്ന് വെച്ചാൽ, സൺ നമ്മളെപ്പോഴും സൂചിപ്പിക്കുന്നത് പുതിയതായിട്ടുള്ളൊരു ഗ്ലോറി, ഒരു റിച്ച്നെസ് അല്ലെങ്കിൽ ഒരു ഫ്രഷ് വ്യൂ പോയിന്റിനെയാണ് നമ്മുടെ സൺ എപ്പോഴും കാണിക്കുന്നത് അല്ലേ. അപ്പോൾ റിലേഷൻഷിപ്പിൽ നമുക്ക് ഇതിനകത്ത് കാണുകയാണ്. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും അനാവശ്യമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വാശികളുണ്ട് എങ്കിൽ അതിനെ മാജിക്കലി നമ്മൾ റിസോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഒരു ന്യൂ പേഴ്സ്പെക്റ്റീവിലൂടെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ കാണേണ്ടതായിട്ടുണ്ട്. പുതിയ പുതിയ വേസ് നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ ഇടയിലുള്ള പ്രോബ്ലംസ് പുതിയ രീതിയിൽ റിസോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള പ്രോബ്ലംസ് പെട്ടെന്നൊന്നും റിസോൾവ് ആകുന്നില്ല, നിങ്ങൾക്കതിൽ സങ്കടമുണ്ട് എങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കൊരു ഫ്രഷ് സ്റ്റാർട്ട് വേണമെങ്കിൽ പുതിയ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിങ്ങൾ പുതിയൊരു പേഴ്സ്പെക്റ്റീവിൽ കാണാൻ പോകുന്നു, അല്ലെങ്കിൽ സിംഗിൾസ് ആണെങ്കിൽ നിങ്ങൾക്കൊരു ന്യൂ റിലേഷൻഷിപ്പ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങളുടെ എന്തവസ്ഥയാണോ നിങ്ങൾക്കുള്ളതിൽ അതിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കണം, നിങ്ങൾ കുറച്ചും കൂടി സെൽഫ് അഷ്വർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. നിങ്ങൾക്ക് സൺ എന്ന് പറയുന്നത് അബണ്ടൻസും അച്ചീവ്മെൻറ്റും ജോയും ഹാപ്പിനെസ്സും കൊണ്ടുവരും. പക്ഷേ കൊണ്ടുവരണമെങ്കിൽ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആകാം, കരിയർ ആകാം, ഫാമിലി ആകാം,
പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്ന രീതി എന്ന് പറയുന്നത് തെറ്റാണ്. ആ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് ഗ്രോത്ത് ഉണ്ടാകുന്നത് കുറവായിരിക്കും എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ആ ഒരു രീതിയിൽ നിന്ന് നിങ്ങൾ മാറ്റി ചിന്തിച്ച് നോക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ മാറ്റി ചിന്തിക്കേണ്ട സമയമായി നിങ്ങളുടെ ആ ഒരു കാര്യത്തിൽ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനി നമുക്ക് മുന്നോട്ട് ടീ ലീഫ് കാർഡ് വെച്ചിട്ട് ഗൈഡൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. നിങ്ങൾക്ക് മുന്നോട്ട് നല്ലൊരു ഗുഡ് ഫോർച്യൂൺ തന്നെയാണ് കാണുന്നത്, പക്ഷേ പേഴ്സ്പെക്റ്റീവ് മാറ്റേണ്ടതായിട്ടുണ്ട് എന്നാണ് ഇതിനകത്ത് കാണുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അബണ്ടൻസ് കിട്ടാത്തത് എന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന രീതി എന്ന് പറയുന്നത് തെറ്റാണ്. കുറച്ചും കൂടി മാജിക്കൽ ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കാണേണ്ട ആവശ്യമുണ്ട്. അതുപോലെ നിങ്ങൾ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്താണ് വിചാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടണം, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ചേ നിങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ, അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ അൺഡിപ്പെൻഡബിൾ ആയിട്ട്, അതായത് വേറെ ആരുടെയും ഗൈഡൻസ് സ്വീകരിക്കില്ല, എനിക്ക് എൻ്റേതായിട്ടുള്ള നിലപാടുകളുണ്ട് എന്ന രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് അബണ്ടൻസ് ഉണ്ടാകാൻ വളരെ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് നിങ്ങൾ മാറ്റേണ്ടതായിട്ടുണ്ട് ഓക്കെ എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, ഡേഞ്ചർ എക്സ്പെഷ്യലി ഇൻ മണി മാറ്റേഴ്സ്. അപ്പോൾ നിങ്ങൾ അനാവശ്യമായിട്ട് നിങ്ങളുടെ ആ ഒരു എന്താണ് മണി ചിലവാക്കുന്നതുണ്ടെങ്കിൽ നിങ്ങൾ ഡേഞ്ചർ ഘട്ടത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു ഗൈഡൻസ് ആരുടെയെങ്കിലും അടുത്ത് നിന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ചിലവരെ ചില കാര്യങ്ങളിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില ആൾക്കാരിൽ ഡിപ്പെൻഡ് ചെയ്യാതെ എനിക്ക് എല്ലാ കാര്യവും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന ചിന്താഗതി നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഒറ്റയ്ക്ക് അച്ചീവ് ചെയ്യണമെന്ന ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതിനകത്ത് പറയുന്നത് ടീം വർക്കാണ് എപ്പോഴും നല്ലത്. ഒറ്റയ്ക്ക് നമുക്കൊരു കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ഒരു വ്യക്തിയോട് വേറൊരു വ്യക്തി, അല്ലെങ്കിൽ ഈ ഒരു ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ജീവജാലങ്ങളും വേറൊരു വ്യക്തിയെ ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് അച്ചീവ് ചെയ്യാമെന്ന ഒരു ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഫോർച്യൂൺ, ഒരു ഗുഡ് ഫോർച്യൂൺ നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ എന്തായാലും ലക്കി ആണ് എന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇത്രയും കാലം നിങ്ങൾ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് ലക്കുള്ളത് കൊണ്ട് നിങ്ങൾ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു പോയി എന്നതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളുടെ ആ ഒരു പേഴ്സ്പെക്റ്റീവ്, നിങ്ങൾ ചിന്തിക്കുന്ന രീതി മാറ്റി ചിന്തിക്കേണ്ട സമയമായി കഴിഞ്ഞു. നിങ്ങൾ ആരെയും ആശ്രയിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആരെയും ഡിപ്പെൻഡൻ്റ് അല്ല എന്ന് തോന്നലിന് നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങൾ അടിച്ചു താഴ്ത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇനി അത് ചെയ്യരുത്. അത് തെറ്റായ രീതിയാണ്. അത് നിങ്ങൾക്ക് എക്സ്പെഷ്യലി എന്ത് കാര്യത്തിലും ഡേഞ്ചർ കൊണ്ടുവരും. എക്സ്പെഷ്യലി നിങ്ങൾ കരിയറിലൊക്കെ അങ്ങനെ ചെയ്യുകയാണ്, നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, നിങ്ങളുടെ കോ വർക്കേഴ്സുമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് ഇല്ല എങ്കിൽ അത് നിങ്ങളുടെ മണി മാറ്റേഴ്സ്, നിങ്ങളുടെ ഫിനാൻഷ്യൽ, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ മെൻ്റൽ സ്ട്രെസ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പ്രതിഫലിക്കുമെന്നാണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് മാറ്റേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്ക് എല്ലാ കാര്യവും ചെയ്തെടുക്കുമെന്ന് വിചാരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അങ്ങനെയല്ല, ചില കാര്യങ്ങളിൽ നമുക്ക് മറ്റു ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ രക്ഷപ്പെട്ടു പോയി, എസ്കേപ്പ് ആയി പോയി, നിങ്ങൾക്ക് ഇതുവരെ കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ ലക്കി ആയിരുന്നു. ഇപ്പോൾ ആ ലക്ക് പതിയെ എന്താണ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ മെച്യുവറായിട്ട് ചിന്തിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വന്നിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ സൈക്കിൾ തിരിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. മറ്റുള്ള ആൾക്കാരെ എവിടെയാണോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അവിടെ അവരെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് നിങ്ങൾ മാറ്റി ചിന്തിക്കണം ഏത് കാര്യത്തിലാണെങ്കിലും, എന്നാലേ നിങ്ങൾക്ക് ഫ്രൂട്ട്ഫുൾനെസ് ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് ഇഷ്ടമായിട്ടുണ്ട്, റെസൊണേറ്റ് ആകുകയാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ഒരു കാർഡ് ഓഫ് ദ ഡേയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.